പിന്നെ ഞാൻ ചെറുപ്പത്തിൽ ഐ വോണ്ട് ടു ബി എ ഫാഷൻ ഡിസൈനർ, അതായിരുന്നു എൻ്റെ സ്വപ്നം. പ്ലസ് ടു കഴിഞ്ഞപ്പോഴേക്ക് അച്ഛന് രാമയ്യ മെഡിക്കൽ കോളേജിൽ സീറ്റ് എടുത്ത് വെച്ചു. ഞാനാണ് ചത്ത പോവില്ലാന്ന്. ഐ കാണ്ട് ഈവൻ ഇമാജിൻ ഒരു ഡോക്ടർ. സി, നമ്മളൊരു നമ്മൾ പഠിക്കുന്ന ഒരു ഇതിനോട് നമ്മളൊരു ജസ്റ്റിസ് വേണ്ട, നമ്മൾ അന്നൊക്കെ നമുക്ക് പാരൻസിനോട് എഗെയിൻസ്റ്റ് ആയിട്ട് പറയാനും പറ്റില്ല. അപ്പൊ അന്നൊക്കെ നമ്മൾ ഓക്കെ എൻ്റെ മോൻ ഡോക്ടർ ആവണം, അപ്പൊ ഞാൻ അങ്ങനെ എനിക്ക് ഫാഷൻ ഡിസൈനിങ് പഠിക്കണം എന്ന് പറഞ്ഞപ്പോ തന്നെ അച്ഛൻ ആദ്യം ചോദിച്ചു, നീ എന്താ തുന്നപ്പീടി എടുക്കാൻ പോകുന്ന എന്നെ? ലൈക്ക് നോ വാട്ട് ഇസ് ഓട്ട്, ഐ എം ഹാപ്പി വാട്ട് ഐ എം ഡൂയിങ്. ഇന്ന് നിങ്ങൾ എന്നെ നിർബന്ധിച്ച് അതിന് ചേർത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും എന്റെ ലൈഫും പോയെന്നെ. ഐ ഓൾവേസ് ടെൽ ദ പാരന്റ്സ് പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദ കിഡ്സ്. ചെന്നൈയിലൊക്കെ പഠിച്ചു കഴിഞ്ഞു ഞാൻ ഇത് കഴിഞ്ഞ് കേരളത്തിൽ തന്നെ വന്നിട്ട് ഞാൻ ഫസ്റ്റ് ടൈം എന്നെ ഐ വോർഡ് ആൻ ആരം പാൻസ്, പീപ്പിൾ വാസ് staring at me as if I'm an alien came down. One night I took a decision. I'm leaving Calicut. Okay. I told mama, I'm leaving. I'm going to Chennai. If I'm success, you will see me. If you are not success, I don't know what you do. So like success ആയ ആൾക്കാരെ പറ്റിയിട്ട് ഒരു റൈറ്റപ്പ് ഒക്കെ. അങ്ങനെ ആദ്യത്തെ റൈറ്റപ്പ് എൻ്റെ മലയാള മനോരമയിൽ ഈ സപ്ലിമെൻ്ററി ബുക്കിൽ ഫ്രണ്ടിൽ വരുന്നത് കോഴിക്കോടിൻ്റെ പുത്രൻ ഫാഷൻ ലോകം കീഴടക്കി. ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ എത്തിച്ചിരിക്കുന്നത് കേരളത്തിലെ ഫാഷൻ കൊറിയോഗ്രഫിയുടെ ടോർച്ച് ബെയറർ, യെസ് എ സ്റ്റൈലിസ്റ്റ് ഹു ഹാസ് ആക്ച്വലി ഗ്രൂംഡ് മോർ ദാൻ 5,000 ഫാഷൻ ആസ്പിറന്റ്. ഡെഫിനറ്റ്ലി സൗത്ത് ഇന്ത്യയുടെ എലീറ്റ് ഷോ ഡയറക്ടർ തന്നെയാണ്. ആൻഡ് ഓഫ് കോഴ്സ് പ്രസ്റ്റീജിയസ് ഫാഷൻ പ്രണർ സമ്മിറ്റ് അവാർഡ് വിന്നർ. ഐ വുഡ് സേ ഹി ഹാസ് ആക്ച്വലി ഗ്രൂംഡ് ഓൾ ദി ഏജ് ഗ്രൂപ്സ് ആൻഡ് ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓൾസോ, ആൻഡ് ഹീസ് ബീൻ എക്സ്പെരിമെൻറ്റിംഗ് വിത്ത് എവ്രി വൺ. വെൽ ലെറ്റ് എസ് വെൽക്കം വൺ ആൻഡ് ഓൺലി ഡാലു ബേബി, ബട്ട് കേരളത്തിൻ്റെ ഫാഷൻ ചരിത്രം തന്നെ മാറ്റിമറിച്ച്, വെൽക്കം ടു മൈ ഷോ ഡാലു കൃഷ്ണദാസ്. താങ്ക് യു സോ മച്ച്. ആൻഡ് ഐ എം സോ ഗ്ലാഡ് ആൻഡ് ഗ്രേറ്റ്ഫുൾ ദാറ്റ് ഡാലു റിയലി മെയ്ഡ് ഇറ്റ് ടുഡേ, ബിക്കോസ് എൻ്റെ ഒത്തിരി നാളിൻ്റെ ആഗ്രഹമായിരുന്നു ഈ ഒരു ചാനലുള്ളപ്പോൾ. എപ്പോഴും ഞാനിങ്ങനെ ആലോചിക്കും, എൻ്റെ ഗസ്റ്റ് എപ്പോഴും എന്തെങ്കിലും ഒരു തോട്ട് provoking kinds ഒരു വ്യക്തി തന്നെ ആവണം, ബിക്കോസ് മൈ ഗസ്റ്റ് ഷുഡ് ബി എൻ എക്സാമ്പിൾ ഫോർ ദ സൊസൈറ്റി. ആൻഡ് ഐ എം സോ ഹാപ്പി ടു ഹാവ് യു. ആൻഡ് ഹൗ ആർ യു? ഐ എം ഗുഡ്, യു ആർ വെരി വണ്ടർഫുൾ. സോ യു നോ വാട്ട്, ഐ വുഡ് ലൈക്ക് ടു വെൽക്കം യു ടു മൈ ചാനൽ അൺഫിൽറ്റേർഡ് കോഫി ടൈം വിത്ത് ദീപ. അപ്പോൾ ഇവിടെ എല്ലാ അൺഫിൽറ്റേർഡ്, ഐ തിങ്ക് ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം ഇറ്റ് ഈസ് ഗോയിങ് ടു ബി മൈ സ്റ്റോറി വിത്ത് ആൻ അൺഫിൽറ്റേർഡ്. കറക്റ്റ് കറക്റ്റ്, അൺഫിൽറ്റേർഡ് ആയിരിക്കും എല്ലാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദിസ് കോഫി. യെസ്. So I serve coffee to everyone who come here, okay? Yeah. All right. So it is an unfiltered. Yes, it is unfiltered. So Dalu, how are you? It's been long that we met. Yes. So I think last when we met, it was during a show for Shimati. Yes. And I think I was introduced to you by my friend, I don't remember his name, Nikhil. Yes. Nikhil, yes, yes, yes. So, and you know what, I wanted to really tell you, I felt really bad that I could not do your shows. But now I can understand. But I think we've done one show. Yeah, one show. So, yes. But I think you directed it. It was someone else's someone else show. Show. Yeah, yes, yes, yes. And I think I anchored one of, I hosted your show. Show. Yeah, yes, that's yes, true. Yes. So then എനിക്ക് ഒരിക്കലും മനസ്സിലാവില്ലായിരുന്നു, യു നോ ഐ വാസ് സോ ഇമെച്യൂർ ടു അണ്ടർസ്റ്റാൻഡ് വൈ ഐ വാസ് നോട്ട് ഓൺ റാമ്പ്. പിന്നെ അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ യെസ് ഡെഫിനറ്റ്ലി യു ഹാവ് സർട്ടൺ ക്രൈറ്റീരിയസ് ബിക്കോസ് ഓഫ് വിച്ച് യു സെലക്ട് ഫ്യൂ പീപ്പിൾ ഫോർ ദാറ്റ്, റൈറ്റ്? യാ, യു ഹാവ് ടു ഡു ജസ്റ്റിസ് ടു ദി കോസ്റ്റ്യൂം ഓൾസോ. എക്സാക്ട്ലി. യാ, ദാറ്റ്സ് ദേർ. സോ ഹൗ ആർ യു? Good, really good, really busy with my life. Because now I started my own institute called Dalu Fashion Factory. Oh, that's nice. So we have the classes, one day workshop, 1 week classes, 15 days and 1 month. Ah, okay, wonderful. So now we get I'm getting students from internationally also. Oh, that's nice. Yeah, mostly married woman who's taking part for Mrs. India, Mrs. World, Mrs. Universe and all those things. So they come in down. Okay, wonderful. Actually, I had applied for Mrs. India. Pakshe, after the second round, the ramp walk that I sent, I was kept as the second thing if there is like any eliminations happening.
I thought I'll join you, but then I didn't get a chance. Maybe next year I'll try. Okay, so etra shows aanu dalu idvare cheyidirikkana. I think it's so many, and I also came to know that you've done almost like 5000 groomings till now, right? Appo etra shows idvare cheyidirikkana totally now ipo industry le now I'm complete. This September I'm completing my 23 years. Oh wow, I'm getting to 24 years in this industry. Great. So done more than 1200 and about 1200 fashion shows. So that is like in Kerala or like all over. Uh-huh. Then I done around 428 beauty pageants. Uh-huh, uh-huh. Yeah. Okay. And around 60 to 70 fashion weeks. Okay, wonderful. So I think Kerala and Miss Kerala ka ellam adellam kodi include my career, I'm telling total. Uh-huh, career. Uh-huh. Totally, now I am at a groom more than around, I think, if I'm not wrong, around 6,900 and some female models. Oh, okay. 1,200 and some male models. Mm-hmm. 682 kids. Mm-hmm. 24 grandmothers. Even the specially abled ones. I've groomed 24 specially abled. So I can't, how do you manage that? I like to tell them as a God-gifted children. Right. We are definitely disabled, not them. We have the senses, we are disabled. Really. Because when I trained them, I realized that they didn't have any questions. They didn't have any questions. All the three rounds. I want to just a message to the society. അവരും നമ്മളെ പോലെ ചെറിയ എന്താണോ ഈ ചെറിയ യങ്സ്റ്റേഴ്സ്, ഏജ് വാസ് ബിറ്റ്വീൻ 18 to 24, അതിലുണ്ടായിരുന്ന കണ്ടസ്റ്റൻസ്, അവരും സാധാരണ പെൺകുട്ടികളെ പോലെ അവർക്കും ആഗ്രഹങ്ങളും ആശയങ്ങളും എല്ലാം ഉണ്ട് അവർക്ക്. And they just captured it like that. ഞാൻ കൊറിയോഗ്രാഫി ഒക്കെ ഒരു പ്രാവശ്യം പറഞ്ഞു കൊടുത്ത പിന്നെ ആ മൂന്ന് റൗണ്ട് അവർ തെറ്റിച്ചിട്ടേ ഇല്ല, ഒരാൾ പോലും തെറ്റിച്ചിട്ടില്ല എന്നാണ് അതിന്റെ ഭംഗി. സോ അവർക്ക് അത്രയും പാഷനേറ്റ് ആയതുകൊണ്ടാണ് they somehow want to make it. പിന്നെ എന്താ പറയാ, അവര് അതിലേക്ക് മാത്രമാണ് അവരുടെ കോൺസെൻട്രേഷൻ. നമ്മളാണ് നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മളെ മൈൻഡ് വേറെ ഓരോ രീതി, ഇമോഷൻസും ഇതൊക്കെ വേറെ ഓരോ ഇമോഷൻ ഇതിലേക്ക് ഡിറക്ഷനിൽ പോകുന്നു. ബട്ട് ഫോർ ദെം ദേ ആർ ജസ്റ്റ് ഫോക്കസ്ഡ്. We had three rounds actually. First round introduction, second round talent, third round interaction. Judges ഒക്കെ ചോദിക്കുന്ന questions അവർ ആൻസർ പറയുന്ന അത്രയും അവർക്ക് ആ ഒരു കോൺഷ്യസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. That time, when was it pager time or mobile time? Dalu ഇത് സ്വപ്നം കണ്ടപ്പോ, സ്വപ്നം കണ്ട സമയത്ത് മൊബൈൽ ഉണ്ടായിരുന്നോ? ആ സമയത്ത് എനിക്ക് തോന്നുന്ന ഡാർക്ക് ആൻഡ് കൺസർവേറ്റീവ് കേരള, ഡാർക്ക് ആൻഡ് കൺസർവേറ്റീവ്, ഐ കാൻ ഇമാജിൻ. അയ്യോ, പറയേ വേണ്ട. അതെ, ആ സമയത്ത് ഇങ്ങനെ ഒരു ആഗ്രഹം തന്നെ മനസ്സിൽ വരുന്ന ഒന്നാമത്തെ കാര്യം ആരെയും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. ബിക്കോസ് ഫാഷൻ എന്ന് പറയുന്നത് അന്ന് തയ്യക്കട മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു സമയത്ത് ഡാലൂൻ ഇങ്ങനെ ഒരു ഡ്രീം ഉണ്ട്, അതിനെ മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകും, ഇതിനെപ്പറ്റി എങ്ങനെ അറിഞ്ഞു? കാരണം ഇന്ന് മീഡിയ ഉണ്ട് നമുക്ക്. അന്നൊക്കെ ഞാൻ നമ്മൾ ഈ മാഗസീൻസിൽ മാത്രമേ നമ്മളൊക്കെ ഫാഷൻ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നത് അന്ന്. സ്റ്റാർ ആൻഡ് സ്റ്റൈൽ, സ്റ്റാർ ഡസ്റ്റ് അതൊക്കെയാണ് ഞാൻ വായിക്കുന്നത് അന്ന്. അത് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്ക് ചെറുപ്പത്തിൽ, ഞാൻ ഒരു സെവൻത്ത് എയ്ത്ത് ഒക്കെ പഠിക്കുമ്പോൾ എനിക്ക് എപ്പോഴും ഡ്രസ്സ് ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്, ഡിഫറെന്റ് ആയിട്ട്. ബിക്കോസ് ഇപ്പൊ ഒരു കല്യാണം വന്നു, എല്ലാരും ഇടുന്നത് ക്രീം ഷർട്ട്, അങ്ങനെ രണ്ട് കളേഴ്സേ ഉള്ളു സിൽക്ക് എന്ന് പറഞ്ഞാൽ, ക്രീമും മെറൂണും. ഇതിന്റെ അപ്പുറത്തെ വേറെ കളേഴ്സ് ഇല്ല. ഞാൻ എന്താ ചെയ്യും, മമ്മീന്റെ നല്ല നല്ല പട്ടുസാരി മെല്ലെ കട്ടെടുത്തോണ്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യിപ്പിക്കും. ഐ വെയർ ഐ നൈസ്. അന്നൊക്കെ ഞാൻ യെല്ലോ ഷർട്ട്, പിങ്ക് ബേബി പിങ്ക് ഷർട്ട് ഒക്കെ ഇടുമ്പോ അമ്മേന്റെ പട്ടുസാരി, അന്ന് പട്ടുസാരി എല്ലാ കളേഴ്സിലും കിട്ടും. എന്നിട്ട് അതിന്റെ ആ ഒരു ബോർഡർ, ഒന്നെങ്കിൽ കോളർ അല്ലെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ കൈ, ഇങ്ങനെ ഞാൻ സ്റ്റിച്ച് ചെയ്യും. അപ്പൊ ഞാൻ ഓരോ വെഡിങ് ഫംഗ്ഷൻസിനൊക്കെ പോകുന്ന സമയത്ത് ഞങ്ങളെ ഫാമിലിയിൽ നിന്ന് ചോദിക്കും, ഇത് ഇവിടുന്ന് കിട്ടുന്നു, ഞാൻ അവർക്കൊന്നും കിട്ടുന്നില്ല, നിനക്ക് ഇവിടുന്ന് കിട്ടുന്നു. അങ്ങനെ അപ്പൊ അന്ന് എനിക്ക് ഫാഷൻ ഇസ് ദേറിൻ മൈ, പിന്നെ ഞാൻ ചെറുപ്പത്തിൽ ഐ വോണ്ട് ടു ബി എ ഫാഷൻ ഡിസൈനർ, അതായത് എന്റെ സ്വപ്നം. യു ന്യൂ അബൌട്ട് ഇറ്റ്? അറിയാം ഫാഷൻ ഡിസൈനിങ് കോഴ്സ് ഉണ്ട് എന്നൊക്കെ അറിയാം. പക്ഷെ ഞാൻ എന്നെ ഞാൻ പഠിച്ച കാലിക്കറ്റിൽ കഴിഞ്ഞ് പിന്നെ നേരെ ഊട്ടി പോയി പഠിച്ചു. ഊട്ടി പ്ലസ് ടു ക്ലാസ് വരെ ഫിഫ്ത്ത് ഒക്കെ കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ പോയി ലക്നൗറിൻ. ഊട്ടി പ്ലസ് ടു കഴിഞ്ഞപ്പോഴേക്ക് അച്ഛന് രാമയ്യ മെഡിക്കൽ കോളേജിൽ സീറ്റ് എടുത്ത് വെച്ചു, പറഞ്ഞു വെച്ചു. ഞാനാണ് ചത്ത പോവില്ലാന്ന്. ഐ കാണ്ട് ഇവൻ ഇമാജിൻ ഒരു ഡോക്ടർ. സി നമ്മളൊരു നമ്മൾ പഠിക്കുന്ന ഒരു ഇതിനോട് നമ്മളൊരു
ജസ്റ്റിസ് വേണ്ട നമ്മൾക്ക്, അന്നൊക്കെ നമുക്ക് പാരന്റ്സിനോട് എഗൈൻസ്റ്റ് ആയിട്ട് പറയാനും പറ്റില്ല. ബിക്കോസ് ദേ വിൽ ബി വെരി, നമുക്ക് ഇങ്ങനെ ഇന്ന വ്യക്തി ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. വി ആർ കമ്മിങ് ഫ്രം എ വെരി ഓർത്തഡോക്സ് ആൻഡ് അങ്ങനത്തെ ഒരു ഫാമിലി. അന്ന് കാലിക്കറ്റ് നിന്ന് ഊട്ടി പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ട് ഫാമിലിയിൽ നിന്ന് മാത്രമേ ബോയ്സ് ഊട്ടി പഠിക്കുന്നേ ഉള്ളൂ. സോ ദാറ്റ് ഇസ് ലൈക്ക് എവിടെയാണ് പഠിക്കുന്നത്, ഞങ്ങൾ മക്കൾ ഊട്ടി പഠിക്കുന്നു. എനിവൻ താങ്ക് ഗോഡ് ആൻഡ് താങ്ക് ഡാഡി ദാറ്റ് ഹി ഗേവ് എസ് എ ഗുഡ് എഡ്യൂക്കേഷൻ. എക്സാക്ട്ലി, ഓഫ് കോഴ്സ്, യെസ്, ദാറ്റ് ഇസ് വെരി ഗുഡ്. അപ്പം അന്നൊക്കെ ഊട്ടി പഠിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ന് യു എസിലും യു കെ പോയി പഠിക്കുന്ന ഒരു, അതെ അതെ, ഇതാണ്. ബിക്കോസ് എനിക്ക് തോന്നുന്നു അപ്പൊ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കുറച്ച് സ്ട്രോങ്, വെരി സ്ട്രോങ്. സോ അതർവൈസ് യു കാൻ അഫോർഡ്. യാ, ഓഫ് കോഴ്സ്, യെസ്. അപ്പൊ അന്നൊക്കെ നമ്മൾ ഓക്കെ, എന്റെ മോൻ ഡോക്ടർ ആവണം, അപ്പൊ ഞാൻ അങ്ങനെ എനിക്ക് ഫാഷൻ ഡിസൈനിങ് പഠിക്കണം എന്ന് പറഞ്ഞപ്പോ തന്നെ അച്ഛൻ ആദ്യം ചോദിച്ചു, നീ എന്താ തുന്നപ്പീടി എടുക്കാൻ പോകുന്ന? ഞാൻ പറഞ്ഞ പോലെ ചിന്തിക്കുന്നില്ല, അവരെ കുറ്റം പറയാനും പറ്റില്ല, അറിയത്തില്ലല്ലോ എന്താ ചെയ്യേണ്ടത്. ഞാൻ അവസാനം എന്താ ചെയ്യാന്നില്ല, ആ ഒരു ഏജിലും എന്നെ ഗൈഡ് ചെയ്യാൻ ആരുമില്ല, നമുക്കൊന്ന് തുറന്ന് സംസാരിക്കാൻ ആരില്ല. ആ സമയത്തൊന്നും ലൈക്ക് ഇറ്റ് ഇസ് വെരി, ആരോട് പറയും നമ്മളെ ഒരു ഇമോഷൻസും ഫീലിങ്സ്, നോ വൺ ഇസ് ദേ. സോ അങ്ങനെ ഒരു ഇതിൽ കൂടെ പോകുന്ന സമയത്ത് ഞാൻ പ്ലസ് ടു കഴിഞ്ഞപ്പം ഐ തോട്ട് ലൈക്ക് നോ, ഉറപ്പായി എന്നെ എന്തായാലും കൊണ്ട് എം ബി ബി എസ് ചേർത്ത് രാമയ്യയിൽ. വാട്ട് ഐ ഡൺ വൺ ഡേ, ഐ ജസ്റ്റ് വെന്റ് ആൻഡ് ഞാൻ വീട്ടിൽ നിന്ന് എൻ്റെ ഫ്രണ്ട്, അന്ന് നമ്മൾ ഊട്ടി പഠിച്ചതിനെ കൊണ്ട് എല്ലാ സ്ഥലത്തും നമുക്ക് ആൾ ഫ്രണ്ട്സ് ഉണ്ട്. സോ ഐ വെന്റ് ടു ചെന്നൈ ആൻഡ് റോട്ട് മൈ എൻട്രൻസ് ഫോർ ദ ഹോട്ടൽ മാനേജ്മെന്റ്. എനിക്കൊരു ഇതുണ്ടായിരുന്നു എന്നെ അതിനെ സമ്മതിക്കും, കാരണം ഡാഡ് ഇസ് എ ഹോട്ടൽ ഏരിയ, ഹാ എ ഹോട്ടൽ ലോഡ്ജ് ആൻഡ് ഓൾ ഇൻ കാലിക്കറ്റ്. അപ്പൊ അച്ഛൻ അത് സമ്മതിക്കുന്ന എന്റെ മനസ്സിൽ എവിടെയോ ഒരു ഇതുണ്ടായിരുന്നു. സോ ഇവന്റ് ആൻഡ് റോട്ട് ഇറ്റ്, ഐ ഗോട്ട് ഇറ്റ്. അപ്പൊ ഞാൻ വന്നപ്പോ ഞാൻ പറഞ്ഞു ഞാൻ പോകുന്നില്ല, ഞാൻ അങ്ങനെ ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കുന്നു. സോ അവിടെ പൈസ അടച്ചിട്ടാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ബുക്ക് ചെയ്ത എന്നിട്ട് ആ സീറ്റ് ലൈക്ക് നോ ഗിവ് ടു മൈ മോംസ് എൽഡർ സിസ്റ്റേഴ്സ് സൺ. ആ സീറ്റിൽ അവൻ, അപ്പൊ അവൻ ഡോക്ടറായി, ലൈക്ക് നോ ഹീസ് എ വെരി ചീഫ് പീഡിയാട്രിഷ്യൻ. പക്ഷെ ഞാൻ ചോദിക്കും, ഇപ്പോഴും ഞാൻ ചോദിക്കും അമ്മേൻ്റെ അടുത്ത്, അമ്മ നോക്കുമ്പോ ഇപ്പൊ ഞാൻ എന്നെ ലൈക്ക് നോ വാട്ട് ഇസ് ഓട്ട്, ഐ എം ഹാപ്പി വാട്ട് ഐ എം ഡൂയിങ്. ഇന്ന് നിങ്ങൾ എന്നെ നിർബന്ധിച്ച് അതിന് ചേർത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും എന്റെ ലൈഫും പോയെന്നെ. ഐ ഓൾവേസ് ടെൽ ദ പാരന്റ്സ് പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദ കിഡ്സ്, അവരൊന്ന് മനസ്സിലാക്കുക അവർക്ക് എന്താണോ താല്പര്യം. പക്ഷെ നൗ ഇറ്റ് സോ മച്ച്, ഞങ്ങളെ ഫാമിലി തന്നെ ഇപ്പം ഫാഷൻ ഡിസൈനേഴ്സ് വന്നു. ഡെഫിനറ്റ്ലി യു ആർ ഓൾസോ എ റോൾ മോഡൽ ഫോർ ദ യാ. അതുകൊണ്ട് കാരണം അന്നൊന്നും കേരളത്തിൽ തന്നെ ഞാൻ സിൻസ് ഐ ഡൺ മൈ ചെന്നൈയിലൊക്കെ പഠിച്ചു കഴിഞ്ഞു, ഞാൻ ഇത് കഴിഞ്ഞ് കേരളത്തിൽ തന്നെ വന്നിട്ട് ഞാൻ ഫസ്റ്റ് ടൈം വെൻ ഐ വോർഡ് ആൻ ആരം പാൻസ്, പീപ്പിൾ വാസ് സ്റ്റാരിങ് അറ്റ് മീ ആസ് ഇഫ് ഐ എം ഏലിയൻ കെയിം ഡൗൺ. മനസ്സിലായില്ലേ? അന്നൊക്കെ ഞാനൊരു പലാസോ ഒക്കെ, ഞാനായിരിക്കും ചിലപ്പോൾ അന്ന് ആദ്യമായിട്ട് പലാസോ പാൻസ് ഇവിടെ ഇടുന്നത്, ഡിവൈഡർ സ്കേർട്സ് ഇട്ടിട്ടില്ലേ അന്നുണ്ട്. ഞാൻ അന്ന് ബാംഗ്ലൂർന്ന് വരുന്നപ്പോ സി, അന്നൊക്കെ ഞാൻ ഫാഷൻ അപ്ഡേറ്റ് ചെയ്യുന്നത് എങ്ങനെയാ, അന്ന് ഇന്ത്യയിൽ തന്നെ ആകെ രണ്ട് ഫാഷൻ വീക്സാ, ദാറ്റ് ഇസ് ലാക്മി ആൻഡ് ദാറ്റ് ഇസ് വൺ ഇസ് ഫിൽസ് ഇൻ ഡൽഹി. അന്ന് ഇതിനൊക്കെ പോണെങ്കിൽ പൈസ വീട്ടിൽ നിന്ന് ചോദിക്കാൻ പറ്റില്ലല്ലോ, എന്നിട്ട് കിട്ടുന്ന പോക്കറ്റ് മണീസ് ഒക്കെ എടുത്തു വെക്കുന്നത്, എന്നിട്ട് ഇവിടുന്ന് ട്രെയിൻ കയറിയിട്ടാണ് ബോംബെയിലൊക്കെ പോകുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ദാറ്റ് താങ്ക്സ് ടു മൈ ഡാഡ്, അങ്ങനെ ഒരു എഡ്യൂക്കേഷൻ, ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് അങ്ങനെ ആ ഊട്ടി പഠിച്ചത് കൊണ്ട് നമുക്ക് അതിൻ്റെതായ ഒരു കോൺഫിഡൻറ് ലെവലും, എവിടെ നിന്ന് സംസാരിക്കാനും, ഒരു 1000 നാളെ മുന്നിൽ നിന്ന് സംസാരിക്കാൻ പറഞ്ഞാൽ ഐ വിൽ ബോൾഡ്ലി ടോക്ക്. പിന്നെ പിന്നെയാണ് നമുക്ക് ലൈഫ് എന്താണെന്ന് മനസ്സിലാകുന്നതും, ഹൗ യു ടു ടേക്ക് ഇറ്റ് അപ്പ് യുവർ ലൈഫ് എന്നുള്ളതൊക്കെ കഴിഞ്ഞു തിരിച്ചു വന്നു. ദെൻ ഐ വെന്റ് ടു ലൈക്ക് നോ ദുബായ് പോയി 1 ഇയർ, അവിടെ ഇങ്ങനെ സെറ്റിൽ ചെയ്തു. പെട്ടെന്ന് ഡാഡ് പാസ്ഡ് അവേ. വാട്ട് ഡു യു ഇൻ ദുബായ്? ഐ വാസ് വർക്കിംഗ് വിത്ത് സിംഗപ്പൂർ എയർലൈൻസ്. ഐ ഡൺ ഇൻ ബിറ്റ്വീൻ ലൈക്ക് നോ വെൻ ഐ ഡൺ മൈ ഫാഷൻ ഡിസൈനിങ്, ഞാൻ താജ് ഹോട്ടൽസിൽ വർക്ക് ചെയ്യട്ടു. സോ അന്നൊക്കെ നമുക്ക് കേരളത്തിൽ ഒരു ഈവനിങ് ക്ലാസ്സസ് അങ്ങനത്തെ ഒന്നും ഇല്ലല്ലോ. പക്ഷേ ഇൻ ബാംഗ്ലൂർ ദർ ആർ മോർണിംഗ് ക്ലാസ്സസ്, ദ ഹാവ് ഈവനിങ് ക്ലാസ്സസ്. അങ്ങനെ ഞാൻ ബാംഗ്ലൂരിലാണ് ഫാഷൻ ഡിസൈനിങ് ജോയിൻ ചെയ്യുന്നതും. ഐ വാസ് സ്റ്റഡിങ് വർക്കിംഗ്. മീൻ വൈൽ ഐ സ്റ്റാർട്ടഡ്, ഐ ഡൺ മൈ ട്രാവൽ ആൻഡ് ടൂറിസം, ഐ ടുക്ക് മൈ ആർട്ട് ഓൾസോ. ഓക്കേ, ബിക്കോസ് അന്ന് സോ യു ആർ ഓൾവേസ് യു നോ തിങ്കിങ് ദാറ്റ് ഐ വാണ്ട് ടു ലേൺ ഫസ്റ്റ്. ഓഫ്കോഴ്സ്, യാ, ബീയിങ് എഡ്യൂക്കേറ്റഡ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. വെരി ഇമ്പോർട്ടന്റ്, കറക്റ്റ്. കാരണം ഒന്നില്ലെങ്കിൽ, ഫാഷൻ ഇല്ലെങ്കിൽ എന്തിലും. ദെൻ
നമുക്ക് ചെയ്യാനായിട്ട് എന്തെങ്കിലും വേണം. Then I was interested to be a cabin crew. അതായിരുന്നു എന്റെ നെക്സ്റ്റ് ഇത്. സോ ഐ തോട്ട് ഓക്കെ ലെറ്റ് മീ ഡു ട്രാവൽ ആൻഡ് ടൂറിസം. അങ്ങനെ ഞാൻ ട്രാവൽ അപ്പം നോക്കും ഒരു 2-3 ഇയേഴ്സ് ഐ ഈവൻ ഹാഡ് എ ടൈം ടു മോർണിംഗ് ഫാഷൻ ഡിസൈനിങ് ക്ലാസ്സിന് പോവും, അത് കഴിഞ്ഞ് താജിന് വർക്കിന് പോവും, അത് കഴിഞ്ഞ് തിരിച്ച് വരുന്നു വൈകുന്നേരം ഈ ട്രാവൽ ആൻഡ് ടൂറിസം ക്ലാസ്സിന് പോകുന്നു, രാത്രി പ്രോജക്ട്സ് എഴുതണം, കിടന്നുറങ്ങണം, പുലർച്ചയ്ക്ക് 4 മണി. യു വെരി ഫോക്കസ്ഡ് അറ്റ് ദാറ്റ് ടൈം ഇറ്റ്സെൽഫ്. ലൈക് ലോട്ട് ഓഫ് പീപ്പിൾ ഡ്യൂറിംഗ് ദാറ്റ് ടൈം യുവർ ടീനേജ് പീരിയഡ് ആൾ ദേ ഗെറ്റ് ഡൈവേർട്ടഡ്, മൈൻഡ് ഡൈവേർട്ട് ആയി പല കാര്യങ്ങളും ചെയ്യുന്ന ഒരു സമയത്ത് യു വർ വെരി യു നോ ഫോക്കസ്ഡ് അബൌട്ട് വാട്ട് യു വോണ്ട് ടു അച്ചീവ്. യെസ് ഓഫ് കോഴ്സ്, യെസ്, അമേസിംഗ്. സോ അത് കഴിഞ്ഞ് ഞാൻ ലൈക് നോ വെൻ ഐ ഗോട്ട് ഇറ്റ് മൈ തിങ് പിന്നെ ഞാൻ ദുബായ് പോകുന്നതും അതിനെ കൊണ്ട് എന്നെ കെയിം ബാക്ക്, മൈ ഡാഡ് പാസ്റ്റ് അവേ, എന്നെ കെയിം ബാക്ക് ദാറ്റ് ടൈം ഓൺലി മൈ മൈൻഡ് വാസ് ഓപ്പൺ ആൻഡ് ഐ വാസ് തിങ്കിങ് ഹൗ നോ വാട്ട്. ഒന്നുമില്ലാണ്ട് നമ്മൾ നടു റോട്ടിൽ നിൽക്കുന്നു, സോ വേ ടു സ്റ്റാർട്ട്, ഹൗ ടു സ്റ്റാർട്ട് എന്നുള്ളത്. ദെൻ വൺ നൈറ്റ് ഐ ടുക്ക് എ ഡിസിഷൻ, ഐ ആം ലീവിങ് കാലിക്കറ്റ്. ഓക്കെ, ഐ ടോൾഡ് മമ്മ ഐ ആം ലീവിങ്, I'm going to Chennai. If I'm success, you will see me. If you are not success, I don't know what you do. Angane njan train kero. So let's get back to your family. Like so you were born in Calicut, yeah, right? I born in Calicut and you were raised in Calicut. I just born, then I completely schools and all, no OT and all, vacation varuno tirichu povunu and then. So like being in OT and then when you came back, when you realized that this is what you want to do, and then you did your you know hotel management, but how did you go to Chennai? Like, you know, how did you take that decision of going to Chennai? That's what, yeah. So when my dad passed away, so no one is, so I know staying in a place like conservative place, I know I have to, from my family, from the society, everything, see that time and yeah. All, no one is there to boldly and talk about it. Then I thought, okay, fine. I was one day I decided I'm leaving Kerala. അന്ന് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ആകെ 4,500 രൂപയും ഒരു 6 ജോഡി ഡ്രസ്. ഒരു 6 ജോഡി ഡ്രസ്സായിട്ട് ഞാൻ വണ്ടി കയറുകയായിരുന്നു ചെന്നൈയിലേക്ക്. അതാണ് എൻ്റെ ജീവിതം. ചെന്നൈയിൽ എന്ത് ചെയ്തു? അത് കുറേ കഥകൾ, അതൊക്കെ പറഞ്ഞ ചിലപ്പോ ഐ വോണ്ട് ദിസ് ഇന്റർവ്യൂ ടു ബി വെരി സ്പെഷ്യൽ ബിക്കോസ് every person in this world should be, at least in Kerala, should be motivated by this talk. Yeah. That was my main aim, you know, because see, there are different categories of people, you can say. ഒരു സ്ഥലത്ത് നമുക്ക് ഒരു ഹോപ്പും ഇല്ലാത്തടത്ത് നമ്മൾ എങ്ങനെ മുന്നോട്ട് വരും എന്നുള്ള ഒരു സംഭവമാണ്. സോ ഐ ഡോണ്ട് വോണ്ട് എനി വൺ ടു ഫീൽ റിയലി ലോ ആൻഡ് ദേ കൻ ഡു എവറിത്തിങ് ഇൻ ദെയർ ലൈഫ്, ഇറ്റ് ഇസ് ജസ്റ്റ് ദെയർ മൈൻഡ്. അത് മനസ്സിലാക്കുക, ദാറ്റ്സ് ട്രൂ. സീ, അപ്പോൾ ഞാൻ വരുന്നു, അന്നൊക്കെ എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ടെൻഷനായാലും ഞാൻ നന്നായി ഉറങ്ങും. ഐ ക്യാൻ സ്ലീപ്പ് ഫോർ 1-2 ഡേയ്സ് കണ്ടിന്യൂസ്ലി വെൻ ഐ ആം ടെൻസ്ഡ്. അങ്ങനെ ഞാൻ I can sleep, drink okay. water and sleep. അപ്പം ഞാൻ അന്ന് ഒരു ഫ്രൈഡേ ട്രെയിൻ കയറുന്നു, ഫ്രൈഡേ നൈറ്റ് ഞാൻ ട്രെയിൻ കയറുന്നു. ആൻഡ് ഇൻ ദ ജേർണി ഓൾസോ ഐ ലൈക് നോ ഐ ക്യാൻ സ്റ്റിൽ ഇമോഷൻസ് യുവർ ലൈക് നോ ദ ഇമോഷൻസ് വിൽ ബി കീപ് ട്രാവലിംഗ് ലൈക് ദിസ് ആൻഡ് ഇറ്റ് കീപ്സ് റീച്ചസ് എ പോയിൻറ്റ് വേർ ഹൗ വെൻ വാട്ട് യു ആർ സ്കേർഡ്. I'm not scared. You were bold, taking decision, but what will you do if things don't work? Yes, that was the thing. But I don't know, I was able to, I think those are the moments where I learned how to control my brain and mind. True. See, നമ്മളെ ഇമോഷൻസിലെ ഒരു പോയിന്റിൽ എത്തുന്ന സമയത്ത് നമുക്ക് അവിടുന്ന് ആ ഇമോഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തവരാണ് ഈ സൂയിസൈഡ് എന്തൊക്കെ ആലോചിക്കുന്നത്. ഫസ്റ്റ് ഐ സ്റ്റാർട്ട് ലേണിംഗ് ഹൗ ടു കൺട്രോൾ ദാറ്റ് ഇമോഷൻ ഫസ്റ്റ്. Then I start keeping. So how did you do that? I keep telling myself, Dalu, you can do it. Every day morning, still today morning also when I got up. So you believe in law of attraction? Universal. Of course, yes, universal. Yes, power. Power. Still today when I get up and I look into the mirror and say, Dalu, you are the best. Correct. I love myself the most. Amazing. I love myself. അതുകൊണ്ട് എൻ്റെ അമ്മയ്ക്ക് പോലും എന്നെ hurt ചെയ്യാൻ പറ്റില്ല. She's my God, she's my angel. But still, ഞാൻ പറയും, ഞാൻ കാരണം നമ്മൾ നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുമ്പോൾ നമുക്ക് വേറെ ഒരു ദിനം നമ്മളെ ഇമോഷനെ ഹേർട്ട് ചെയ്യാൻ പറ്റില്ല. കറക്റ്റ്. Because you know that's not the truth. You have a different truth in front of you. Correct.
അത് ഞാൻ അന്ന് ഞാൻ പഠിച്ച ഫോളോ ചെയ്ത് ഇന്നും ഇന്ന് രാവിലെ ഞാൻ എണീച്ച് ഞാൻ കണ്ണാടിൻ്റെ മുന്നിൽ നിന്ന് ഡാലു യു ലുക്ക് സോ ബ്യൂട്ടിഫുൾ യു ആർ ദ ബെസ്റ്റ് അമേസിംഗ് That's the best thing, Dalu, and that's something that everyone has to really yes. have it strongly in their mind. So rest the people when they judge you, you just have to feel that they're not talking about you. That's I don't care. Yeah, yeah. I don't care what people talks about me. So wonderful, because you need a lot of strength like that. Yeah, that strength has really, I created it in myself. Kaaranam njan ende journeyil undayirunna, kaaranam for me there is no godfather in this industry. Yes. I myself is imagine a time aa samayathu aa samayathukku na aalochikku deepa namukku namukku arilla even media world is oru cheriya oru world il korchu stars undu namukku avade etti peramulu mattathu oru thana and in Chennai so 1500 room engonde you went so Chennai il etti njan parlanja masam polum upayogikkan pattathilla athrayum koranjullo amount appo njan endu cheythu njan so first thing I was njan annu nannayi kadannu irangi then Saturday I slept so appo Sunday avade oru സൺഡേ സപ്ലിമെൻ്ററി കിട്ടും ബുക്ക് പേപ്പർ അതിൽ ഈ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും സോ സൺഡേ ഐ വാട്ട് വൺ പേപ്പർ ആൻഡ് ഐ ലുക്ക് ഇൻ ടു ഇറ്റ് ഐ സോ ഫസ്റ്റ് ആഡ് എ വി ടി ഗ്രൂപ്പ് എ വി ടി ചായ എ വി ടി ഗ്രൂപ്പ് കോളിംഗ് ഫോർ എ കോളിംഗ് ഏജൻറ്റ് യു എസ് ബേസ്ഡ് കോൾ സെൻറ്റർ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് കോൾ സെൻറ്റർ ഓഫ് സൗത്ത് ഇന്ത്യ എ വി ടി ഗ്രൂപ്പിൻ്റെ I thought, okay, let me try it out. Can I give job in the hotel management? I'll get into your reception. Let me talk. Why? Everyone will do it. Let me try something different. I'm trying to do it. I'm going to tell you, okay, baby, almost like, no? 600-700 people. Mm-hmm. Yeah. But still, I told myself, Dalu, you can make it. Mm. You reached here. You reached here. You reached here. You reached here. ബി കോൺഫിഡൻറ്റ് ഇല്ലത് എൻ്റെ മനസ്സിൽ ഞാൻ തന്നെ പറയാൻ തുടങ്ങി സോ 600 ഇറ്റ് കെയിം ടു 250 ഫ്രം 250 ഇറ്റ് കെയിം ടു 100 ഫ്രം 100 ഇറ്റ് കെയിം ടു 50 ഫ്രം 50 ഇറ്റ് കെയിം ടു 25 ഓക്കെ എലിമിനേഷൻസ് എലിമിനേഷൻ ആൻഡ് എൻഡഡ് അപ്പ് വിത്ത് 14 amazing so I told myself so that feeling if I should make it അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഡാലു ഇപ്പം നീ തിരിച്ചു പോയിട്ടുണ്ടായിരുന്നെങ്കിൽ വേർ വിൽ യു ബി അങ്ങനെ ഞാൻ എന്നെ തന്നെ ഐ കീപ് മോട്ടിവേറ്റിംഗ് ആൻഡ് ഫോർ മീ നോ വൺ ഇസ് ദേർ ടു മോട്ടിവേറ്റ് മീ ഫസ്റ്റ് ഓഫ് ഓൾ സോ ഫോർ മീ ലൈക് നോ യെസ് അങ്ങനെ ഒരു ശക്തി എന്തോ ഞാൻ എന്നിൽ തന്നെ ഉണ്ടാക്കിയതാണോ എന്നോ യെസ് ദെൻ ഐ അപ്പം പിന്നെ എന്തായി ട്രെയിനിങ് തുടങ്ങി ജോബ് കിട്ടി നെക്സ്റ്റ് ഇറ്റ്സ് സ്റ്റാർട്ട് ട്രെയിനിങ് സ്റ്റാർട്ട് സോ ഐ ഫോട്ട് ഓ മൈ ഗോഡ് റിലാക്സ് കാരണം എന്താ വെച്ചാൽ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഈവനിങ് ടീ ഡിന്നർ എവറിത്തിങ് ദി ആർ പ്രൊവൈഡിങ് പിന്നെ പ്രശ്നമേ ഇല്ല ടേക്കൻ കെയർ പിന്നെ വേണ്ടത് ഇനിയിപ്പോൾ അക്കോമഡേഷൻ അപ്പം ഞാൻ വെച്ച് ഫൈൻ വൺസ് വി സ്റ്റാർട്ട് വിത്ത് ദ ഗ്രൂമിങ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ പരിധി അങ്ങനെ ഞാൻ ഗ്രൂമിങ്ങിനത് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് അവിടെ നിന്ന് നല്ലൊരു ഫ്രണ്ടിനെ കിട്ടി സോ ഐ വാസ് ടെല്ലിങ് ഹിം ദാൻ എൻ്റെ സിറ്റുവേഷൻ അപ്പോൾ അവൻ്റെ വീട്ടിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്തു യു ക്യാൻ സ്റ്റേ വിത്ത് ഫോർ കപ്പിൾ ഓഫ് ഡേയ്സ് സ്റ്റിൽ ഐ എം ഫൈൻഡിങ് ആൻ അക്കോമഡേഷൻ അങ്ങനെ ലോഡ്ജ് ഫസ്റ്റ് സാലറി പക്ഷേ ഞാൻ ആ കമ്പനിന്ന് ലൈക് നോ 5 ഇയേഴ്സ് ആൻഡ് ഐ ലീവിംഗ് ദ കമ്പനി ഐ വാസ് ഡ്രോയിങ് ദ സാലറി 30,000 ബിക്കോസ് ഐ വാസ് ബിക്കമിംഗ് ദ ഫ്ലോ മാനേജർ വണ്ടർഫുൾ ഐ സ്റ്റാർട്ടഡ് മൈ കരിയർ ആസ് എൻ ഏജന്റ് ദെൻ ഐ ബിക്കം എ ട്രെയിനർ then I became a quality checker then I became a flow manager wonderful wonderful adunnaana when so next step was so I was so endu vettunna chella so I was going through my trainings and all appo njan ee hotel management njan padicha chennai il irunnu so aa samayath njangalku oru french undu we have a french class so we go for a french tuition over there appo njan vichu oru divasam messina poi kaanam കുറേ വർഷങ്ങൾ കഴിഞ്ഞ മിസ്സിനെ കാണുന്നപ്പോൾ ഞാൻ മിസ്സിനെ കാണാൻ പോയപ്പോൾ മിസ്സിനോട് ഞാൻ ഇങ്ങനെ എൻ്റെ സിറ്റുവേഷനൊക്കെ പറഞ്ഞു ഇങ്ങനെ ഡാഡ് പാസ്റ്റ് അവേ വാട്ട് ടു ഡു എന്നൊക്കെ പറഞ്ഞപ്പോൾ മിസ് അപ്പം മിസ്സിനോട് ഞാൻ പറഞ്ഞു എങ്ങനെ അക്കോമഡേഷൻ നോക്കുന്നുണ്ട് മിസ് അപ്പം മിസ്സിൻ്റെ ഫ്ലാറ്റിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ദസ് വൺ റൂം അത് മിസ് ഈ ട്യൂഷനൊക്കെ കഴിഞ്ഞാൽ ദേ കീപ്പ് ഇറ്റ് ആസ് എ ഗാർബേജ് ലൈക്ക് നോ അവരുടെ ആവശ്യമില്ലാത്ത സാധനങ്ങളാണ്
So, Miss Sunny, if you want, you can stay in that room. For me, at that time, that was the thing. Correct, correct. ഞാൻ ആ റൂമിലേക്ക് പിന്നെ താമസം അതിൻ്റെ ഒരു കോർണർ ഞാൻ ക്ലീൻ ചെയ്ത് ഐ കെപ്റ്റ് വൺ മാട്രസ് ആൻഡ് പില്ലു കുക്കിംഗ് അതിനെ മാത്രം ഇറ്റ് ജസ്റ്റ് സ്പേസ് ഫോർ മീ ടു ക്രിയേറ്റ് മൈ ജേർണി സ്റ്റാർട്ട്സ് ഫ്രം ദേർ ആൻഡ് സോ ഹൗ ഡിഡ് യു സ്റ്റാർട്ട് ലൈക്ക് യുവർ ഫാഷൻ ഷോ വാസ് ദ ഫസ്റ്റ് തിങ് ഓർ യു സ്റ്റാർട്ടഡ് വിത്ത് സംതിങ് ഹൗ ഡിഡ് യു ഗെറ്റ് ഇൻ ദ ഇൻഡസ്ട്രി ദാറ്റ് ഈസ് ഇൻഡസ്ട്രി യാ സോ ഐ ഡൺ മൈ ഐ ടോൾഡ് നോ ഐ ഡൺ മൈ ഫാഷൻ ഡിസൈനിങ് ഫ്രം ബാംഗ്ലൂർ സോ ഒരു ദിവസം ഞാൻ ഈ വീട്ടിൽ ഇതിൻ്റെ അടുത്തൊരു ചെറിയ ടീ ഷോപ്പ് ഉണ്ട് സോ ഐ എം ഹാവിങ് മൈ ടീ ദേ സോ വൺ ബോയ് കെയിം ആൻഡ് ആസ്ക് മീ ഡാലു അല്ലേ ഐറ്റോൾ യാ ഐ എം ഡാലു ഓർമ്മയുണ്ട് സോ ഐ ടോൾ നോ ഐ എം കിഷൻ ഫാഷൻ ഡിസൈനിങ്ങിൽ വേറെ ഒരു ബാച്ചിൽ ഉണ്ടായിരുന്ന പയ്യനാ ഓക്കെ സോ ഹി ഇൻട്രൊഡ്യൂസ് മീ ഐ ടോൾ യാ ഐ സീനിയസ് ഇൻ ദ കോളേജ് ക്ലാസ്സിൽ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു സംസാരിച്ചപ്പം പറഞ്ഞു സോ വാട്ട് യു ഡൂയിങ് ഞാൻ പറഞ്ഞു ഇങ്ങനെ കോൾ സെൻറ്റർ അതിങ്ങനെ വർക്ക് ചെയ്യാം അപ്പം എന്നോട് പറഞ്ഞു See, I'm doing a show here. It's called Chennai Fashion Nova. So it is about this, the journey of fashion in Chennai, how the Chennai fashion journey of 1900 to present Chennai and in future how the Chennai is going to be. So there is around total 50 models, 30 female models and 20 male. And the Chennai model that we have done is all under that. Okay. A show. Like the, because so many, right? So many, no? Supermodels. With the upcoming models too. അപ്പം ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഐ ബി ഇൻട്രസ്റ്റഡ് ടു ബി എ പാർട്ട് കാരണം ഞാൻ അന്നൊക്കെ എന്താണെന്ന് വെച്ചാൽ ഈ കോൾ സെൻറ്റർ കഴിഞ്ഞാൽ നൈറ്റ് ഐ ഹാവ് എ നൈറ്റ് ഷിഫ്റ്റ്സ് അപ്പം ഞാൻ രാവിലെ 7 മണിക്ക് എത്തി 6-7 മണിയാകുമ്പോൾ വീട്ടിലെത്തി റൂമിലെത്തി ഞാൻ കുളിച്ച് ഫ്രഷ് ആയി 9 മണിയാകുമ്പോൾ ഞാൻ ഇറങ്ങും പുറത്ത് And I'll be keep But you were not sleeping at night. And then you don't sleep in the morning at 2 hours. Oh, just 2 hours. That was enough. അങ്ങനെയാണ് ഞാൻ എൻ്റെ മൈൻഡിനെ അങ്ങനെയാണ് ഇതാക്കിയിട്ടുകൊണ്ടിരിക്കുന്നത് സോ ഐ ട്രാവൽ ഐ ചെക്ക് വാട്ട് ഇസ് ഹാപ്പനിങ് ഇൻ ദ ഫാഷൻ ഇൻഡസ്ട്രി ഹൗ ദ ഷോസ് ഇസ് ഹാപ്പനിങ് ദ ഹൗ ദ കൊറിയോഗ്രാഫേഴ്സ് ആർ ഡൂയിങ് ഇറ്റ് സോ കീപ് ട്രാവലിങ് ആൻഡ് വാച്ചിങ് ഇറ്റ് വാച്ചിങ് ഇറ്റ് വാച്ചിങ് ഇറ്റ് അപ്പോൾ ഈ ഒരു സംഭവം നടക്കുന്നത് ഞാൻ കോൾ സെൻറ്ററിൽ ചെയ്യുന്നിട്ട് ഒരു 6 മാസം കഴിഞ്ഞിട്ടാണ് ഈ ഈ ഒരു ഇത് വന്നു സോ ഏറ്റവും അപ്പം ഞാൻ ചെന്നു കിഷൻ അവൻ്റെ പേര് കിഷൻ കിഷനായിട്ട് മീറ്റിംഗിന് പോയി ചെന്നൈ ഫാഷൻ ഓവർ ദ ഷോ നെയിം ഇസ് വന്ന് വന്നപ്പോൾ എല്ലാ കുട്ടികളും എല്ലാവരും ഉണ്ട് അപ്പോൾ ഇവൻ എന്നോട് പറഞ്ഞു യു വിൽ ഡു ഇറ്റ് ബട്ട് ഓൺ സ്റ്റേജ് മൈ നെയിം വുഡ് ബി അനൗൺസ്ഡ് ഹി വിൽ ബി യു ജസ്റ്റ് ഡൂയിങ് ഇറ്റ് ബട്ട് ഫോർ ഹിം ഫോർ ഹിം സോ എന്നോട് പറഞ്ഞാൽ എനിക്കൊരു എക്സ്പീരിയൻസ്ഡ് ആവാം കറക്റ്റ് ഞാൻ പറഞ്ഞു ഫൈൻ ഫോർ മീ ദാറ്റ് ഇസ് മോർ ദാൻ എനിക്ക് ആ ഒരു ഇതിൽ എനിക്ക് എല്ലാവരും കാണാൻ പറ്റുന്നതിൻ്റെ വളരെ ഒരു ഒരു നല്ല കാര്യമായിരുന്നല്ലോ കാരണം എല്ലാ സൂപ്പർ മോഡൽസിൻ്റെ കൂടെ വർക്ക് ചെയ്യാനും ഒക്കെ പറ്റുന്നത് അന്ന് തൃഷ അവരൊക്കെ ഉണ്ട് അപ്പൊ അത് കഴിഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ ഇവൻ ഗ്രൂമിങ് തുടങ്ങി ഇവൻ ഒരു കഴിയുമ്പിൽ ഇവന് ഒതുങ്ങുന്നില്ല കാരണം ഇറ്റ് ഡസൻ നോ വാട്ട് ടു ഡു ഈ മൈറ്റ് ബി എ ഗുഡ് ഓർഗനൈസർ ബട്ട് ഈസ് നോട്ട് എ കൊറിയോഗ്രാഫർ ഓർ എ ഗ്രൂമർ മോഡൽസിനൊക്കെ ദേ കാൻ സ്റ്റാർട്ട് ഗെറ്റിംഗ് പിസ്ഡ് ഓഫ് കാരണം പ്രൊഫഷണൽ ആകുമ്പം ദേ വോണ്ട് എവറിഥിങ് ടു ബി പ്രൊഫഷണൽ ഞാൻ കിഷനെ മാറ്റി നിർത്തിട്ട് ഞാൻ പറഞ്ഞു കിഷൻ ദിസ് ഇസ് നോട്ട് ഹാപ്പനിങ് സി ഐ ടേക്ക് കെയർ ഓഫ് ഇറ്റ് ഐ ഡു ഇറ്റ് ഫോർ യു യു ടേക്ക് യുവർ നെയിം ആൻഡ് നൗ സിൻസ് ഐ എം പാർട്ട് ഓഫ് ഇറ്റ് ലെറ്റ് ആ ഷോ ഗെറ്റ് ദ നെയിം കാരണം ഈ ഒരു ഷോ മോശമാണെന്ന് ആരും പറയരുത് കാരണം ഇത്രയും നല്ലൊരു ഷോ ഇത്രയും പബ്ലിസിറ്റി ഇത്രയും മോഡൽസ് ആൻഡ് ഇറ്റ് ഈസ് ദ ഹോൾ ചെന്നൈ വാസ് ലുക്കിംഗ് ഫോർവേഡ് ഫോർ ദ ഷോ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഹെൽപ്പ് ചെയ്യാം ആൻഡ് ഓഫ് കോഴ്സ് യു ഡോണ്ട് ഹാവ് ടു കോൾ മീ അറ്റ് ഓൾ ഓൺ സ്റ്റേജ് യു ക്യാൻ ടേക്ക് ഇറ്റ് അങ്ങനെ ഞാൻ അത് ഹാൻഡ് ടേക്ക് ഓണർഷിപ്പ് ഓഫ് ദ ഷോ അന്നും ഞാൻ പ്രൊഫഷണലായിട്ട് നമ്മൾ ടെക്നിക്കലായിട്ടൊന്നും ഇൻ ഡെപ്ത് എനിക്ക് അറിയില്ല ഫാഷൻ കോളേജ് പഠിച്ചത് കൊണ്ട് നമ്മൾ കുറച്ച് ക്രിയേറ്റിവിറ്റി ഇതൊക്കെ ഉണ്ട് അങ്ങനെ ഞാൻ തുടങ്ങി ഗ്രൂമിങ് തുടങ്ങി ലൈക്ക് ദിസ് വിതിൻ എ ഡേ ഓൾ ദ മോഡൽസ് ബിക്കം സോ ക്ലോസ് ടു മീ ദി ഓൾ സ്റ്റാർട്ട് ലൈക്കിങ് മീ അങ്ങനെ തുടങ്ങി ഷോ ഓവർ ഷോ വാസ് എ ബിഗ് ഹിറ്റ് ദെൻ ദി കോൾഡ് അപ്പ് ദി കോൾഡ് കിഷൻ ആസ് എ കൊറിയോഗ്രാഫർ ഓൺ സ്റ്റേജ് ആൻഡ് എവരിതിങ് പക്ഷേ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ഷോ കഴിഞ്ഞ് പുറത്ത് മീഡിയ ഇൻ്റർവ്യൂസ് എടുക്കുമ്പോൾ എല്ലാ മോഡൽസും എൻ്റെ പേരാണ് പറഞ്ഞത് ഓ അവിടെ പ്രശ്നമായി കാണും
പ്രശ്നമായോ എന്ന് വെച്ചാൽ പ്രശ്നമായി, പക്ഷെ ദൈവം എന്റെ ഭാഗത്തായിരുന്നു. ഹാപ്പിനെസ് കാണിക്കല്ലോ, കാരണം ഞാൻ അവരെ കൂടെ ആ ഒരു 4-5 ദിവസം ഉണ്ടായിരുന്നു നമുക്ക് ഗ്രൂമിങ്. ദാറ്റ് 5 ഡേറ്റ് ഇറ്റ് വാസ് സോ അമേസിങ്. അപ്പം അവരെല്ലാവരും എൻ്റെ പേരാണ് പറഞ്ഞത്, ആൺകുട്ടികളായിക്കോട്ടെ പെൺകുട്ടികളായിട്ടും പ്രൊഫഷണൽസ് ആയിട്ടും അപ്കമ്മിങ് ആയിക്കോട്ടെ. അങ്ങനെ പിറ്റേ ദിവസം ഇന്ത്യൻ എക്സ്പ്രസ്സിൽ നിന്ന് എന്നെ വിളിക്കുകയാണ് ഡാൽവിനും ഒരു ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ 4-ാമത്തെ ദിവസം ഐ ഗോട്ട് എ കോൾ ഫ്രം എ കോളേജ്, ഫാഷൻ കോളേജ് ഓഫ് ചെന്നൈ, ടു ഡു എ ഷോ ഫോർ ദം. ഓക്കെ, ആൻഡ് ഇറ്റ് സ്റ്റാർട്ടഡ്. പിന്നെ എനിക്ക് തിരിഞ്ഞ് നോക്കേണ്ടി വന്നിട്ടില്ല. ദെൻ വിതിൻ 1 ഇയർ ഐ ഡൺ മിസ് സൗത്ത് ഇന്ത്യ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഫോർ ഓൾമോസ്റ്റ് 14 ഇയേഴ്സ് ഞാൻ ആ കണ്ടിന്യൂസ്ലി മിസ് സൗത്ത് ഇന്ത്യ ചെയ്തത്, സൺസിൽക്ക് മിസ് സൗത്ത് ഇന്ത്യ. ഓക്കെ, ചെന്നൈയിൽ ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് കുറച്ച് ആഫ്റ്റർ മൈ മലയാളി ഹൗസ്. സോ ഞാൻ ചെന്നൈയിൽ വരുന്നു, ഞാൻ ദെൻ ഐ സ്റ്റാർട്ട് റൂളിങ് ചെന്നൈ, മിസ് സൗത്ത് ഇന്ത്യ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ 2008 എനിക്ക് ഫസ്റ്റ് കോൾ മിസ് കേരള റീമിയൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് മിസ് കേരള ഞാൻ ചെയ്തു. അങ്ങനെ പിന്നെ ഇവിടുന്ന് വരുന്നത് ഇംപ്രസാറിയോ, ഇംപ്രസാറിയോ മിസ് കേരള 2008 റീമ, അതാണ് റീമ കല്ലിങ്ങിലെ ഫസ്റ്റ് ഷോ. ദാറ്റ്സ് മൈ ഫസ്റ്റ് ഷോ ഫോർ മിസ് കേരള. അങ്ങനെ അത് ചെയ്തു, കേരളത്തിലേക്ക് വരാൻ തുടങ്ങി, പിന്നെ ഇവിടെ ഷോസ് ചെയ്യാൻ തുടങ്ങി. ബേസിക് ഡിഫറൻസ് see Chennai and all that modeling, if they are more serious about it, they took it as a more professionalism is there. ഇവിടെ പിന്നെ എല്ലാവരും എല്ലാവരും വിചാരം എവറി വൺ ക്യാൻ ബി എ മോഡൽ ടു. അപ്പം ഞാൻ അങ്ങനെ ഇരുന്നു. അപ്പം അതുവരെ കേരളത്തിൽ ആർക്കും അറിയില്ലായിരുന്നു ഞാൻ എവിടെയാണ് എന്താ ചെയ്യുന്നത്. അന്ന് സോ മലയാളം മനോരമേൻ്റെ കൂടെ ഒരു സപ്ലിമെൻ്ററി ബുക്ക് ഉണ്ട്, പണ്ട് ഇവിടെ മലയാളം മനോരമ എല്ലാ സൺഡേസ് വരും. നമ്മൾ ആ ഏരിയയിൽ ആ സിറ്റിയിൽ ലൈക് സക്സസ് ആയ ആൾക്കാരെ പറ്റിയിട്ട് റൈറ്റപ്പ് ഒക്കെ. അങ്ങനെ ആദ്യത്തെ റൈറ്റപ്പ് എൻ്റെ മലയാള മനോരമയിൽ ഈ സപ്ലിമെൻ്ററി ബുക്കിൽ ഫ്രണ്ടിൽ വരുന്നത് കോഴിക്കോടിൻ്റെ പുത്രൻ ഫാഷൻ ലോകം കീഴടക്കി. ഓക്കെ, ദാറ്റ്സ് നൈസ്.